ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം കൊല്ലം MLA മുകേഷിന്റെ ഫോൺ സംഭാഷണമാണ്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ എടുക്കും വരെ തുടർച്ചയായി വിളിക്കുക എന്നത് എമർജൻസി അല്ലെങ്കിൽ മര്യാദയില്ലായ്മയാണ്. അതൊരു വിദ്യാർത്ഥിയുടെ പക്വതയില്ലായ്മയാണെന്ന് കരുതാം. എന്നാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ കോൾ റെക്കോർഡ് ചെയ്യുക എന്നത് മര്യാദയില്ലായ്മ മാത്രമല്ല ദുരുദ്ദേശപരവുമാണ്. ആദ്യത്തേതിൽ എടുക്കുന്ന നിഷ്കളങ്കത എന്ന വാദം രണ്ടാമത്തേതിൽ പൊളിഞ്ഞു വീഴും എന്ന് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: നടൻ മുകേഷിൻ്റെ നിലപാടുകളോട് എനിക്ക് 10 പൈസയുടെ ബഹുമാനമില്ല. സിനിമാ മേഖലയെ ഒരു സ്ത്രീ വിരുദ്ധ ഇടമാക്കി നിലനിർത്തുന്നതിൽ അങ്ങേറുടെ സംഭാവനയെപ്പറ്റി ശക്തമായി എതിർപ്പുണ്ട് താനും. എന്നാൽ വിഷയം അതല്ല. ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ എടുക്കും വരെ തുടർച്ചയായി വിളിക്കുക എന്നത് എമർജൻസി അല്ലെങ്കിൽ മര്യാദയില്ലായ്മയാണ്. അതൊരു വിദ്യാർത്ഥിയുടെ പക്വതയില്ലായ്മയാണെന്ന് കരുതാം. എന്നാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ കോൾ റെക്കോർഡ് ചെയ്യുക എന്നത് മര്യാദയില്ലായ്മ മാത്രമല്ല ദുരുദ്ദേശപരവുമാണ്. ആദ്യത്തേതിൽ എടുക്കുന്ന നിഷ്കളങ്കത എന്ന വാദം രണ്ടാമത്തേതിൽ പൊളിഞ്ഞു വീഴും. അതിലൊരു നിഷ്കളങ്കതയുമില്ല. ഒരു MLA MPക്കും മന്ത്രിക്കും മുഴുവൻ നാട്ടുകാരുടെയും സകല ഫോൺ കോളും എടുത്ത് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുമില്ല. ഫോൺ കോളുകളിൽ പ്രശ്നപരിഹാരം ഓരോ പൗരനും ചുമ്മാ ആഗ്രഹിക്കാം എന്നല്ലാതെ അതൊരു അവകാശമൊന്നുമല്ല. അവകാശമാക്കാൻ പാടില്ല താനും. അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ ഇരിക്കുന്ന സർക്കാർ ജീവനക്കാർ തൊഴിലെടുക്കുന്ന വേളയിൽ മൊബൈൽ ഫോൺ കോളുകൾ എടുക്കുന്നതിന് പോലും നിയമപരമായ നിയന്ത്രണമുണ്ട്. കോളുകൾ നിരന്തരം പ്രയോറിറ്റികളെ മറികടക്കുന്നതും തുടരുന്ന ജോലിക്ക് തടസ്സവുമാണ്. വരുന്ന കോളുകൾ മുഴുവൻ എടുക്കുക എന്നത് ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വവുമില്ല. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും നിയമസഭയിലെ MLA അവകാശങ്ങൾ മണ്ഡലത്തിലെ പൗരന്മാർക്ക് വേണ്ടി ഉപയോഗിക്കാനുമാണ് MLA നിയമപരമായ ഉത്തരവാദിത്തം. അതിനപ്പുറം വലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ ജനാധിപത്യ മര്യാദ മാത്രം. 1.25 ലക്ഷത്തോളം പൗരന്മാരുണ്ട് ഒരു മണ്ഡലത്തിൽ. 100 ദിവസം കൂടുമ്പോൾ ഓരോരുത്തർക്കും MLA വിളിക്കേണ്ട ഒരു പ്രശ്നമുണ്ടായേക്കാം. 1% പൗരന്മാർ, അതായത് 1750 പേർ ദിനേന MLA വിളിച്ചാലുള്ള അവസ്ഥ ഓർത്ത് നോക്കൂ. 1 വർഷം കൂടുമ്പോൾ ഒരു പൗരന് 1 പ്രാവശ്യം MLA വിളിക്കണമെന്നാണെങ്കിൽ ദിനേന 550ലധികം കോളുകൾ ഒരു MLA എടുക്കണം. എല്ലാ MLAമാരും അതിനുവേണ്ടി ഒരു കോൾ സെൻറ്റർ നടത്തേണ്ടി വരും. ഒരു വെള്ള പേപ്പറിൽ വ്യക്തമായി എഴുതി കൊടുത്താൽ ആർക്കും മനസ്സിലാവുന്ന പരാതികൾ അത് ചെയ്യാതെ ഫോണിൽ പറഞ്ഞ് തീർക്കണമെന്ന് മടി പിടിക്കുന്ന 5 പേരെങ്കിലും ദിനേന ഞാൻ കാണുന്നുണ്ട്. 10 മിനിറ്റ് ഗൂഗിളിൽ തിരഞ്ഞു വായിച്ചാൽ തീർക്കാവുന്ന സംശയങ്ങൾ ഫോണിൽ വിളിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളെങ്കിലും എല്ലാ ആഴ്ചയിലും ഞാൻ കാണാറുണ്ട്. പൊതുപ്രവർത്തകരുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അവർ തന്നെയാണെന്ന് ജനത്തിന് മനസ്സിലാക്കണം. ടേക്കൻ ഫോർ ഗ്രാൻഡായി എടുക്കരുത്. ജനത്തിനെ പേടിച്ച് കോൾ സെൻ്ററുകളായി മാറില്ല എന്ന് ഓരോ ജനപ്രതിനിധിയും പറയണം. ആഴ്ചയിൽ 1 ദിവസം സ്വന്തം ഓഫീസിൽ പരാതി സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാക്കിയാൽ മതി. ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫോൺ ഉപയോഗം സ്വന്തം ഭരണഘടനാ കടമകളോടുള്ള ലംഘനമാണ്. പ്രാഥമികമായ പണി ചെയ്യാതെ വിളിക്കുന്നവരോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ എന്താണ് എന്ന് ദേഷ്യപ്പെടുന്നവർ പോലുമുണ്ട്. സൗകര്യപ്പെടില്ല എന്ന് അവരോട് പറയും. ജനാധിപത്യപരമായി സ്വയം അല്പമെങ്കിലും നവീകരിക്കാൻ തയ്യാറാകാത്ത മനുഷ്യർക്കായി ചെലവാക്കാൻ എൻ്റെ പക്കൽ സമയമില്ല. ഡൂയിങ് ബെറ്റർ തിങ്സ് യൂസിങ് ദാറ്റ് ടൈം. മുകേഷിൻ്റെ അവസ്ഥ കാണുന്ന MLAമാർ ഇനി എന്ത് ചെയ്യും? കോളുകൾ റെക്കോർഡ് ചെയ്യുമെന്നും സർക്കുലേറ്റ് ചെയ്യപ്പെടുമെന്നും പേടിച്ച് തിരക്കുള്ളപ്പോൾ ഒരു കോളുകളും എടുക്കാതെയാകും. പബ്ലിക്കിൽ അവർക്കുള്ള ട്രസ്റ്റ് വിശ്വാസം ഇല്ലാതാക്കപ്പെട്ടതിനാൽ റിസ്ക് എടുത്ത് ഒരു MLAയും ഒരു കാര്യവും സംസാരിക്കില്ല. ആത്യന്തികമായി അത് ജനത്തിന് ദ്രോഹമാണ് ഉണ്ടാക്കുക. അതാണ് ഈ വോയിസ് റെക്കോർഡ് ഉണ്ടാക്കിയ പബ്ലിക് ഡാമേജ്. അത് സാമൂഹിക വിരുദ്ധമാണ്. ആരോടായാലും കർണക്കുറ്റി കടിക്കണം, ചൂരൽ വെട്ടി അടിക്കണം എന്നൊക്കെ ഒരു MLA പറയുന്നത് തോന്നിയവാസമാണ്, ഹിംസയാണ്. മുകേഷ് എന്ന നടനെ കൊണ്ട് കൈയടിച്ച് ആർത്ത് ചിരിച്ച് സിനിമയിലും മിനി സ്ക്രീനിലും മലയാളി പറയിപ്പിച്ച ഡയലോഗാണിവ. അയാളത് ജീവിതത്തിലേക്ക് കോപ്പി ചെയ്തു. അത്തരം ഡയലോഗ് ജനത്തിനോട് ഇനിയും പറയണമെങ്കിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം. ചെയ്തതിൽ ഖേദിക്കുന്നതായും ക്ഷമ ചോദിക്കുന്നതായും മുകേഷ് പറഞ്ഞത് സ്വാഗതാർഹമാണ്. ഇത്രയും പറഞ്ഞാണ് ഹരീഷ് വാസുദേവൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്.